ജിയോ മൊബൈൽ സേവനങ്ങൾ അവതരിപ്പിക്കുന്ന സമയത്തും പിന്നീടും റിലയൻസ് ഇൻഡസ്ട്രീസ് മേധാവി പറഞ്ഞത് കോളുകൾ ഫ്രീ ആയിരിക്കും എക്കാലവും എന്നാണ്. എന്നാൽ അതിൽ നിന്ന് വലിയൊരു തിരിച്ചുപോക്കാണ് കമ്പനി ഇപ്പോൾ നടത്തിയിരിക്കുന്നത്. ഇത് ഗുണകരമാകുക ജിയോയ്ക്കായിരിക്കുമോ അതോ എതിരാളികൾക്കായിരിക്കുമോ? ജിയോയുടെ ഉപയോക്താക്കൾ എയർടെല്ലിൻ്റെയും വോഡാഫോൺ ഐഡിയയുടെയും ഉപയോക്താക്കളെക്കാൾ ഏകദേശം 13% കുറവ് പണമാണ് ഇതുവരെ നൽകി വന്നത്. പുതിയ നീക്കത്തോടെ നെറ്റ്വർക്കുകൾ തമ്മിൽ ചാർജ് വ്യത്യാസം തീരെ ഇല്ലാതാകുന്നു. ജിയോയുടെ പ്രഖ്യാപനം വന്ന ശേഷം വോഡാഫോൺ ഐഡിയയുടെ ഓഹരികൾ 18% കുതിച്ചുയർന്നത്. എയർടെല്ലിൻ്റെ ഓഹരിയാകട്ടെ 4.8%. ജിയോയ്ക്കും ഉയർച്ച തന്നെ. പക്ഷേ പുതിയ നീക്കം തങ്ങളുടെ എതിരാളികളെ നിലംപരിശാക്കാനുള്ള പൂഴിക്കടകനാണോ അതോ ഇന്ത്യൻ ടെലികോം സെക്ടറിൽ ഇനിയൊരു 3 കുതിരകളുടെ മത്സരമാണോ കാണാൻ പോവുക? അന്യ നെറ്റ്വർക്കിലേക്കുള്ള വിളികൾക്ക് മിനിറ്റിന് 6 പൈസ ചാർജ് ചെയ്യുമെന്നാണ് ജിയോ അറിയിച്ചിരിക്കുന്നത്. ഒരു നെറ്റ്വർക്കിൽ നിന്ന് മറ്റൊന്നിലേക്ക് വിളിക്കുമ്പോൾ ഏത് നെറ്റ്വർക്കിൽ നിന്നാണോ കോൾ ഉത്ഭവിച്ചത് ആ ദാതാക്കൾ നൽകേണ്ട തുകയാണ് IUC അഥവാ ഇന്റർകണക്ട് യൂസേജ് ചാർജ്. ഇതാണ് തങ്ങൾ അന്യ നെറ്റ്വർക്കുകളിലേക്കുള്ള വിളിക്ക് ചാർജ് ചെയ്യുന്നത്. ഇവിടെ ഒരു ബിസിനസ് തന്ത്രം കൂടി ഒളിഞ്ഞിരിപ്പുണ്ട്. ജിയോയിൽ നിന്ന് ജിയോയിലേക്കുള്ള വിളിക്ക് പൈസയില്ല. അപ്പോൾ കൂടുതൽ കസ്റ്റമർമാർ ജിയോയിലേക്ക് മാറിയേക്കാം. ഇതുവരെ ഏറ്റവും അധികം IUC നൽകിയിരുന്നതും ജിയോയാണ്, 13,500 കോടി രൂപ. ഇതെല്ലാം ഇനി ലാഭമായി പരിണമിക്കാം. അടുത്ത വർഷം ജനുവരി മുതൽ IUC നിരക്ക് ഒഴിവാക്കുമെന്നാണ് ട്രായ് പറഞ്ഞിരുന്നത്. എന്നാൽ അത് ദീർഘിപ്പിക്കും എന്ന് പറഞ്ഞതാണ് കോളിന് പൈസ ചാർജ് ചെയ്യാനുള്ള നീക്കത്തിന് പിന്നിലെന്നും സൂചനയുണ്ട്. ഒരു വിശകലന വിദഗ്ധൻ പറയുന്നത് ടെലികോം മേഖലയിൽ ജിയോ ആവശ്യത്തിന് സ്ഥലം കയ്യേറിക്കഴിഞ്ഞു. ഇനി ലാഭം വർദ്ധിപ്പിക്കുകയാണ് ചെയ്യേണ്ടത്. അതിന് ഈ നീക്കം വളരെ ഉപകാരം ചെയ്യുമെന്നാണ്. ജിയോയെപ്പോലെയല്ലാതെ എതിർ നെറ്റ്വർക്കുകളുടെ നീക്കം അത്ര സുതാര്യമല്ല. ഇതുവരെ ജിയോയുടേത് മനസ്സിലാക്കാൻ എളുപ്പമുള്ള നേരെവാ നേരെപ്പോ എന്ന ഇടപാടാണ്. ഒരുപക്ഷെ എതിരാളികളും ഇനി തങ്ങളുടെ പ്ലാനുകളും മറ്റും ഉപയോക്താക്കൾക്ക് കൂടുതൽ എളുപ്പം മനസ്സിലാക്കാവുന്ന രീതിയിലേക്ക് ആക്കിയേക്കും. IUC പൂർണ്ണമായും എടുത്തു മാറ്റിക്കാനുള്ള നീക്കമാണിതെന്നാണ് ചിലർ പറയുന്നത്. അതും ജിയോയ്ക്ക് ഗുണകരമാണ്. ഏറ്റവും അധികം IUC നൽകിയിരുന്നതും ജിയോയാണ്. ഇനി ഉപയോക്താവിന് പ്രതിമാസ ചിലവ് 3 നെറ്റ്വർക്കുകളിലേക്കും തുല്യമായിരിക്കുമെന്നും അതിനാൽ അധികം കൊഴിഞ്ഞുപോക്ക് ഉണ്ടാവില്ലെന്നതുമാണ് ജിയോയുടെ എതിരാളികളെ ഇപ്പോൾ ആശ്വസിപ്പിക്കുന്നത്. പുതിയ കോൾ ടോപ്പ് അപ്പ് വൗച്ചർ വഴി ജിയോയ്ക്ക് ഒരു ഉപയോക്താവിൽ നിന്ന് 15 മുതൽ 19% വരെ അധിക വരുമാനം ലഭിക്കും. മുകളിൽ പറഞ്ഞതുപോലെ തങ്ങളുടെ നെറ്റ്വർക്ക് ഉപയോഗിക്കൂ, കോൾ ചാർജ് വരില്ല എന്ന് പറഞ്ഞ് ജിയോ ഉപയോക്താക്കളെ സ്വന്തം നെറ്റ്വർക്കിലേക്ക് കൊണ്ടുവരാനുള്ള സാധ്യതകളും കൂടുതലാണ്. ഇന്ത്യൻ ടെലികോം സെക്ടറിൽ 3 പേരുടെ മത്സരമായിരിക്കുമോ നടക്കുക, അതോ ജിയോയുടെ കുതിച്ചുകയറ്റം തുടരുമോ എന്ന് വരും മാസങ്ങൾ പറയും. അന്വേഷണത്തിന് വേണ്ടി കാതരൻ തെരേസ. Mesmerizing wedding collection. Tejaswini by Chungat Jewelry.